ബൈബിൾ നേട്ടങ്ങളുടെ പുസ്തകമെങ്കിൽ ആരും പ്രസംഗിച്ചല്ല നേടിയത്, പ്രാർത്ഥിച്ച് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടം കൊയ്യുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തിരുമുൻപിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിപ്പാൻ ദൈവനാമത്തിൽ പ്രബോധിപ്പിക്കട്ടെ. അബ്രഹാം പ്രാർത്ഥിച്ചു, ലോത്ത് വിടുവിക്കപ്പെട്ടു. മോശ പ്രാർത്ഥിച്ചു, ഇസ്രായേൽ സഭ സംരക്ഷിക്കപ്പെട്ടു. എസ്തേർ പ്രാർത്ഥിച്ചു, പ്രതികൂലത്തിൻ്റെ നിയമം അനുകൂലമായി തീർന്നു. ദാനിയേൽ പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രൊമോഷൻ ആഫ്റ്റർ പ്രൊമോഷൻ, ഉയർച്ചയുടെ മേൽ ഉയർച്ച പ്രാപിച്ചു. സൻഹരീബിൻ്റെ നിന്ദയുടെ നെരുവിൽ ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു, ദൂതൻ ഇറങ്ങി മറുപടി കൊടുത്തു. സഭ പ്രാർത്ഥിച്ചു, പത്രോസ് വിടുവിക്കപ്പെട്ടു. എത്രയെത്ര അനുഭവങ്ങളാണ് പ്രാർത്ഥനയിൽ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്നും ഇന്ത്യൻ ദൈവസഭയിൽ വിദ്യാഭ്യാസം കൊണ്ടല്ല, കുടുംബമഹത്വം കൊണ്ടല്ല, സംഘടനയുടെ പിൻബലം കൊണ്ടല്ല, സാധാരണക്കാരായ ദൈവത്തിൻ്റെ ദാസി ദാസന്മാർ 3 ദിവസം, 7 ദിവസം, 21 ദിവസം, 40, 50 ദിവസം പൊതുജനത്തിൽ നിന്ന് മാറി ടെലിഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദശലക്ഷക്കണക്കിന് ജനം ഈ രാജ്യത്തിൽ വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ട് ഇരിക്കുന്നു. കേരളത്തിന് പുറത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ വലിയ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ നടക്കുന്നത് ദൈവജനം പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. നേരിട്ട് അത് കണ്ടത് കൊണ്ട് ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, അമിതമായി അധികമായി പ്രാർത്ഥനയുടെ ആത്മാവിനെ നമുക്ക് ഈ ദിവസങ്ങളിൽ ഉൾക്കൊള്ളേണ്ടത് ആവശ്യം. ആരിൽ നിന്ന് പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു എന്നരളി ചെയ്ത ദൈവത്തിൻ്റെ പുത്രനാകുന്നതായ യേശു പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. യേശു എവണ്ണം പ്രാർത്ഥിച്ചു? ക്രൈസ്റ്റ് ഫാമിലി വചന സന്ദേശത്തിലേക്ക് നിങ്ങളെ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ദ പാറ്റേൺസ് ഓഫ് പ്രേയേഴ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തു യേശു എവണ്ണം പ്രാർത്ഥിച്ചു, അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് ബലപ്പെടുവാൻ, പ്രാർത്ഥിച്ച് പുതിയൊരു ചരിത്രത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത് പ്രാർത്ഥന നേരം. പ്രാർത്ഥനയാണ് ജീവൻ. അർത്ഥം, ജീവിക്കുന്ന ക്രിസ്ത്യാനി പ്രാർത്ഥിക്കും, ജയിക്കുന്ന ക്രിസ്ത്യാനി ജയിച്ചത് പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. ജീവിക്കുന്നവൻ പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട് അവൻ നാളെ ജയിപ്പാനായി പോകുന്നു. സഹോദരങ്ങളെ, യേശു കർത്താവ് ജീവിച്ചത് പ്രാർത്ഥനയിലാണ്, ജയിച്ചതും പ്രാർത്ഥനയിലാണ്. ലൂക്കോസ് സുവിശേഷത്തിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ആവർത്തിച്ച് യേശുവിൻ്റെ വിവിധ ക്രമത്തിലുള്ള പ്രാർത്ഥനകളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സംഖ്യകൾക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ പ്രാധാന്യമുണ്ടല്ലോ. 12 തരത്തിലുള്ളതായ അല്ലെങ്കിൽ 12 വിവിധ ദിശകളിലുള്ളതായ പ്രാർത്ഥനകളാണ് യേശു കർത്താവിലൂടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. 12 സ്വർഗീയ ഗവൺമെൻറ്റിൻ്റെ സംഖ്യയെന്ന് ആവർത്തിച്ച് ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. അതെ, ദൈവപുത്രനായ യേശു ഈ ഭൂപരപ്പിൽ ഇറങ്ങി നിന്നപ്പോൾ 12 തരത്തിലുള്ള പ്രാർത്ഥന വെളിപ്പെട്ടു എങ്കിൽ ആ സകല വെറൈറ്റീസും ആ സകല പ്രാർത്ഥനയുടെ മണ്ഡലങ്ങളിലും എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും വെളിപ്പെടുമാറാകട്ടെ. വിബ്ജിയാർ അഥവാ മഴവില്ലിൻ്റെ ഒറ്റ നിറമല്ല, 7 നിറം ഒരുമിച്ച് കിടക്കുന്നതാണ്. മഴവില്ലിന് ശോഭ വർദ്ധിക്കുന്നത്, സൗന്ദര്യം വർദ്ധിക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് എ സിംഗിൾ ഫ്ലേവർ, അത് ഒരേ ക്രമത്തിലുള്ള പ്രാർത്ഥനയല്ല. വിവിധ ക്രമത്തിലുള്ള പ്രാർത്ഥനകൾ ഒരുമിച്ച് തരുമ്പോൾ നിങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ സന്നിധിയിൽ അലങ്കോലമാകാതെ അത് അലങ്കാരം ആയിത്തീരുന്നു. എങ്ങനെയാണ് യേശു കർത്താവ് അലങ്കാരമായി പ്രാർത്ഥിച്ച് തൻ്റെ ജീവിതത്തെ ശുശ്രൂഷയെ ഒക്കെ അലങ്കാരമാക്കി തീർത്തത്? അവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നാമതായി ലൂക്കോസ് സുവിശേഷം തന്നെ 3:21-22 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു യോർദാ നദിയിൽ ഇറങ്ങി ഇതാ സ്നാനപ്പെടുന്നു. 1000 കണക്കിന് ജനം യഹൂദ മലനാടിലും ചുറ്റുപാടുള്ളതായ യഹൂദിയ മരുഭൂമിയിൽ നിന്നും കടന്നു വന്ന് സ്നാനപ്പെടുന്നതായ സമയത്ത് യേശുവും തൻ്റെ 30-ാമത്തെ വയസ്സിൽ വെള്ളത്തിലേക്ക് ഇറങ്ങി, വെള്ളത്തിൽ മുങ്ങി, വെള്ളത്തിൽ നിന്ന് പൊങ്ങി സ്നാനപ്പെട്ട് യോർദാൻ്റെ കരയിൽ യേശു പ്രാർത്ഥിച്ചു. യേശു പ്രാർത്ഥിച്ചപ്പോൾ ഒന്നാമതായി നടന്നതായ കാര്യം, സ്വർഗം തുറക്കപ്പെട്ടു. നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ സ്വർഗം നിങ്ങൾക്കായി തുറക്കപ്പെടുന്നു. സഹോദരങ്ങളെ, ഉത്തരവാദിത്വപരമായി സംസാരിക്കട്ടെ, സ്വർഗം തുറന്നു കഴിഞ്ഞാൽ ഭൂമിയിൽ ഒന്നും നിങ്ങളുടെ മുൻപിൽ അടയുവാൻ കഴിയത്തില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം, ആത്മീയ കാര്യാദികൾ, അതെ ആത്മീയ ശുശ്രൂഷയുടേതായ സകല വാതിലുകൾ, ഭൗതികമായ നിലവാരങ്ങളിൽ സകലതും ഈ നാളുകളിൽ തുറക്കുവാൻ വേണ്ടി പോകുന്നു. അടഞ്ഞുകിടക്കുന്ന സകല മേഖലകൾ നിങ്ങളുടെ മേൽ തുറക്കപ്പെടുവേണ്ടതിന് വേണ്ടി ആദ്യം പ്രാർത്ഥിച്ച് സ്വർഗം തുറന്നാട്ടെ.
തുറന്ന സ്വർഗത്തിൻ കീഴിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു തുറന്ന സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപന്ന ദേഹ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി. സ്വർഗം യേശുവിൻ്റെ മേൽ തുറക്കപ്പെട്ടത് കൊണ്ടാണ് കല്ലറ പോലും യേശുവിന് മുമ്പിൽ തുറക്കപ്പെട്ടത്. അതെ, തുറന്ന കല്ലറയിൽ നിന്ന് യേശു ഉയർത്തെഴുന്നേറ്റു. അവന് മുൻപിലുണ്ടായിരുന്നതായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസെഫ് ആർക്കും വേണ്ടി അങ്ങനെ ഒരു കാര്യം നടന്നതേ ഇല്ല. നിങ്ങൾക്ക് മുൻപിൽ ജീവിച്ചിരുന്ന ആരുടെ മുൻപിലും നടക്കാത്തത്, ഒരു വീട്ടിലും നടക്കാത്തത് നിങ്ങളുടെ മുൻപിൽ ഈ ദിവസങ്ങളിൽ സംഭവിപ്പാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. മറ്റാർക്കും നടക്കാത്തത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ വേണ്ടി പോകുന്നു. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നിങ്ങൾക്കായി തുറക്കപ്പെടുന്നു. ഒരു തുറന്ന സ്വർഗം മാത്രമല്ല പ്രാർത്ഥന തരുന്നത്, ദൈവശക്തിയെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. കാരണം വീണ്ടും തിരുവചനം പറയുന്നു, ലൂക്കോസ് സുവിശേഷം 4:1-14 യേശു കർത്താവ് 40 ദിവസം മരുഭൂമിയിൽ കടന്നുപോയി ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയിൽ അവൻ നിറയപ്പെട്ടു. എന്താണ് ഉപവാസം? പുറപ്പാട് പുസ്തകം 19:20 മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയി, ദൈവം ഇറങ്ങി വന്നു. മോശ 40 ദിവസം കയറിപ്പോയി ദൈവത്തോട് കൂടെ ഇരുന്നു എങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ മുൻപിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതെ, തിരുവചനം പറയുന്നു, യേശു മരുഭൂമിയിൽ നിന്ന് ശക്തിയോടെ പുറത്തിറങ്ങി. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിൽ വെളിപ്പെടട്ടെ. പ്രാർത്ഥിപ്പാൻ അതെ വെമ്പൽ കൊള്ളുന്ന ഒരു ദൈവ പൈതന്മേൽ ദൈവശക്തി കടന്നു വരുന്നു. പ്രസംഗിക്കണമെങ്കിൽ ശക്തിയാണ്, പ്രവചന ദൂതകൾ വിളിച്ചു പറയണമെങ്കിൽ ശക്തിയാണ്, പ്രബോധിപ്പിക്കണമെങ്കിൽ ശക്തിയാണ്, സൗഖ്യവും വിടുതലും കൃപാവരങ്ങളുടെ ജ്വലനവും ഒക്കെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ കൃപയാൽ ഒരു ശക്തിയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എഫക്റ്റീവായി ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ നിങ്ങൾക്ക് ദൈവശക്തിയെ കൊണ്ടുവരുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന തുറന്ന സ്വർഗത്തെ ഉളവാക്കുന്നു, പ്രാർത്ഥന നിങ്ങളെ ശക്തിപ്പെടുത്തുന്നു. 3 തിരുവചനം പറയുന്നു, അതെ, തീരുമാനങ്ങളെ എടുക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. കുഞ്ഞുങ്ങളുടെ വിവാഹം പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണല്ലോ. അതെ, ശുശ്രൂഷകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണല്ലോ. നമ്മൾ നാട്ടുകാരെയും ദൈവമില്ലാത്ത ജാതികളെയും പോലെ ജീവിക്കുന്നവർ അല്ല. പകരം അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവ പൈതലിൻ്റെ തീരുമാനവും ദൈവത്തിൻ്റെ തീരുമാനം തന്നെ ആയിരിക്കണം. അഥവാ ദൈവിക തീരുമാനപ്രകാരമാണ് നിങ്ങളും ഞാനും ജീവിക്കേണ്ടത്. കമ്മിറ്റിയും കൗൺസിലും ഡീക്കണും പറയുന്നതനുസരിച്ചല്ല നാം ജീവിക്കേണ്ടത്. മനുഷ്യർ പറയുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ അന്തിമ തീരുമാനം ആയിരിക്കേണ്ടത്. ദൈവത്തിൻ്റെ തീരുമാനമായിരിക്കട്ടെ നമ്മുടെ തീരുമാനം. ദൈവിക തീരുമാനമനുസരിച്ച് നാം ജീവിക്കുന്നു എങ്കിൽ നിശ്ചയമായി നാളെ നാം പിഴച്ചു പോകത്തില്ല. ഏറ്റവും വലിയൊരു തീരുമാനമെടുക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, യേശു കർത്താവ് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. ലൂക്കോസ് സുവിശേഷം 6:12 പറയുന്നു, ഒരു വലിയ തീരുമാനമെടുത്തപ്പോൾ രാത്രി മുഴുവൻ എന്ന് പറഞ്ഞാൽ 12 യേശു പ്രാർത്ഥിച്ചു. വൈകുന്നേരം 6 മുതൽ പ്രഭാതത്തിൽ 6 വരെ, ഒരുപക്ഷെ ദ ലോങ്സ്റ്റ് പ്രേയർ, രാത്രി മുഴുവൻ ദീർഘമായി യേശു പ്രാർത്ഥിച്ചത്. ഞാൻ ആവർത്തിക്കുന്നു, യേശുവിൻ്റെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രാർത്ഥനയായിരുന്നു അത്. എന്തുകൊണ്ടാണ് അത്ര ദൈർഘ്യമായി രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിച്ചത്? 12 ശിഷ്യന്മാരെ യേശു കർത്താവ് പ്രാർത്ഥിച്ച് ദൈവിക തീരുമാനപ്രകാരം തിരഞ്ഞെടുക്കുകയുണ്ടായി. 12 ശിഷ്യന്മാർക്ക് വേണ്ടി യേശു 12 പ്രാർത്ഥിച്ചു പോലും എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. 12 ശിഷ്യന്മാർക്ക് വേണ്ടി 12 യേശു പ്രാർത്ഥിച്ചെങ്കിൽ ഓരോ ശിഷ്യനു വേണ്ടി ഓരോ മണിക്കൂർ യേശു പ്രാർത്ഥിച്ചു എന്ന് സാരം. പത്രോസിന് വേണ്ടി 1, യാക്കോബിന് വേണ്ടി മറ്റൊരു മണിക്കൂർ, യോഹന്നാന് വേണ്ടി വേറൊരു മണിക്കൂർ, യൂദയ്ക്കും കിട്ടി 1 പ്രാർത്ഥന. ആദ്യ യൂദയെ തിരഞ്ഞെടുത്ത തീരുമാനം ഒരിക്കലും തെറ്റായ തീരുമാനം അല്ല. അവൻ യേശുവിനെ കാണിച്ചു കൊടുത്താൽ മാത്രമേ യേശു കർത്താവ് അറസ്റ്റ് ചെയ്യപ്പെടത്തുള്ളൂ. അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമേ പ്രവചനം നിവൃത്തിയാകത്തുള്ളൂ. അതനുസരിച്ച് മാത്രമേ അടിക്കപ്പെടത്തുള്ളൂ, ക്രൂശിന്മേൽ മരിക്കത്തുള്ളൂ. അതെ, നിങ്ങൾക്ക് വീണ്ടെടുപ്പ് ഉണ്ടാകത്തുള്ളൂ. സോ യൂദയുണ്ടെങ്കിൽ മാത്രമേ യേശുവിന് അടിക്കപ്പെടുവാനും തകർക്കപ്പെടുവാനും ക്രൂശിൽ മരിക്കുവാനും കഴിയത്തുള്ളൂ. അർത്ഥം, നിങ്ങളെ വിമർശിക്കുന്ന ചിലരെ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കുള്ള പ്രോബ്ലംസിനെ, പ്രശ്നങ്ങളെ ദൈവം നിയമിച്ചിരിക്കുകയാണ്. അതെ,
ദൈവം അറിയാതെയല്ല, അത് ദൈവിക തീരുമാനങ്ങളാണ്. അങ്ങനെ ദൈവത്തിൻ്റെ തീരുമാനത്തിൽ നിങ്ങൾ നിന്നാട്ടെ. ദൈവത്തിൻ്റെ തീരുമാനത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നാശമല്ല ഉള്ളത്, ഒരു ഉയർപ്പാണ് ഉള്ളത്. അങ്ങനെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നിങ്ങളുടെ ഭവനത്തിലെടുക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ തീരുമാനം ആയിരിക്കാൻ, വിവാഹ ദലാലിൻ്റെതല്ല, മറ്റേതെങ്കിലും പ്രിയപ്പെട്ടവരുടേതല്ല, ദൈവിക തീരുമാനങ്ങളിൽ തന്നെ ആയിരിക്കാത്ത ഗുണം നിങ്ങളുടെ പ്രാർത്ഥിച്ച് തീരുമാനിച്ചാട്ടെ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരിക്കലും പിഴച്ചു പോകത്തില്ല. ഓരോ ദിവസം നിങ്ങൾ ആരംഭിക്കുന്നത് ന്യൂസ് പേപ്പർ വായിച്ചായിരിക്കാം, ടി വി ന്യൂസ് കേട്ടിട്ടായിരിക്കാം, ബെഡ് കോഫിയുമായിട്ടായിരിക്കാം. എന്നാൽ യേശു കർത്താവ് ഓരോ ദിവസം തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് പ്രാർത്ഥനയിലാണ്. മർക്കോസ് വിശേഷം 1:35 തിരുവചനം പറയുന്നു, എല്ലാ ദിവസങ്ങളും രാവിലെ നന്നായി ഇരുട്ടുള്ളപ്പോൾ അവൻ തനിയെ പോയി പ്രാർത്ഥിക്കുമായിരുന്നു എന്ന്. ഇരുട്ടുള്ളപ്പോൾ യേശു കർത്താവ്, സൂര്യൻ്റെ പ്രകാശം ഭൂമിയിൽ പതിക്കുന്നതിന് മുൻപ് നീതി സൂര്യനാകുന്ന കർത്താവ് ഉണർന്ന് എഴുന്നേറ്റ് നന്നായി ഇരുട്ടുള്ളപ്പോൾ അതിരാവിലെ പോയി പ്രാർത്ഥിച്ചാണ് അന്നത്തെ ദിവസം ആരംഭിക്കുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ ദിവസം എന്നും വിടുതലിൻ്റെ ദിവസമായിരുന്നു, സൗഖ്യത്തിൻ്റെ ദിവസമായിരുന്നു, ദൈവത്തിൻ്റെ അഭിഷേകം ചലിക്കുന്ന ദിവസമായിരുന്നു, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ദിവസമായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിനും വചനത്തിൻ്റെ ശക്തിയുടെ, ദൈവപ്രവൃത്തിയുടെ അത്ഭുതങ്ങളെ ദിവസമായി ഓരോ ദിവസം ആയിത്തീരുവാൻ അതിരാവിലെ തിരുസന്നിധിയിൽ അണയുന്നൂര് സമയേ എന്ന ഗാനം പോലെ അതിരാവിലെ പകലോൻ കിഴക്ക് ഉദിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിച്ച് തുടങ്ങിയാട്ടെ. നിങ്ങളുടെ അയൽവാസികൾ അറിയട്ടെ, അവർ ഉണരുന്നതിന് മുൻപേ നിങ്ങൾ ഉണർന്നു എന്ന്. നിങ്ങളുടെ ദേശത്ത് വ്യാപരിക്കുന്ന ദേശാധിപതിയുടെ ഓഫീസ് തുറക്കുന്നതിന് മുമ്പ് സ്വർഗം നിങ്ങൾക്കായി തുറന്ന് പ്രാർത്ഥനയുടെ ഓഫീസ് തുറന്നാട്ടെ. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ചുറ്റിക്കിടക്കുന്ന അതേ പാമ്പ് പോലെ, പറ്റിയിരിക്കുന്ന തേള് പോലെയുള്ള ദുരാത്മാ ശക്തികളെ തകർത്ത് ദൈവത്തിൻ്റെ യുദ്ധ കുതിരയായി ശത്രുവിൻ്റെ പാളയങ്ങളെ തകർത്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മുന്നോട്ട് കുതിക്കുവാൻ, കിതയ്ക്കാതെ കുതിക്കുവാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തേണ്ടതിന് വേണ്ടി ആദ്യ രാവിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ച് പട്ടണത്തെ അടച്ച് അതിരാവിലെ പട്ടണത്തെ തുറക്കുവാൻ ചില കാവൽ ആളുകളെ, തമിഴാണ് ഞാൻ പറഞ്ഞത്, അതേ ചില കാവൽക്കാരെ ദൈവം എഴുന്നേൽപ്പിക്കുമാറാകട്ടെ. അതിരാവിലെ പട്ടണത്തെ തുറക്കുവാനും അർദ്ധരാത്രിയിൽ പട്ടണത്തെ അടയ്ക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥനയിടുന്ന താക്കോലിനാൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. അതിരാവിലെ യേശു കർത്താവ് പോയി പ്രാർത്ഥിച്ചു. മാത്രമല്ല, ജസ്റ്റ് തരണമേ 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 എന്ന് കർത്താവിൻ്റെ കയ്യിലേക്ക് നോക്കി യാചിക്കുന്നത് മാത്രമല്ല പ്രാർത്ഥന, പകരം അവൻ്റെ സന്നിധിയിൽ സ്തുതിച്ച് തുടങ്ങി സ്തുതിച്ച് ആരാധനയിൽ മുന്നേറുന്നതാണ് പ്രാർത്ഥന. സ്തുതിയും ആരാധനയും പ്രാർത്ഥനയുടെ ഭാഗമാണ്. വേദപുസ്തകം പറയുന്നു, കർത്താവ് യേശു ക്രിസ്തു സ്തോത്രത്തോടെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചത്. മത്തായി സുവിശേഷം 11:25-26 യേശു കർത്താവ് പ്രാർത്ഥനയുമായ ബന്ധത്തിൽ, പിതാവേ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയാലാൽ ഞാനങ്ങേ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞ് സ്തുതിയുടെ ശബ്ദത്തിൽ ആരാധിച്ച് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആവർത്തിക്കുന്നു, പിതാവേ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയാൽ ഞാനങ്ങേ വാഴ്ത്തുന്നു എന്ന് സ്തുതിയുടെയും അതേസമയത്ത് ആരാധനയുടെയും ശബ്ദത്തിൽ യേശു കർത്താവ് ഇതാ പ്രാർത്ഥനയുടെ സാന്നിധ്യത്തിങ്കിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിലും എനിക്കത് തരണമേ, ഇത് ചെയ്യണമേ, മറ്റേത് നിവർത്തിക്കണമേ എന്ന് ദൈവത്തൊരു ATM മെഷീനെ പോലെ താ താ എന്ന് പറയാതെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതേ, ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും കർത്താവിൻ്റെ കയ്യിലേക്ക് നോക്കുമ്പോൾ, ദൈവത്തിൻ്റെ മക്കളായി പുതിയ നിയമത്തിലായിരിക്കുന്ന നിങ്ങൾ കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞാട്ടെ, അങ്ങ് നല്ലവനാണ്, അങ്ങ് ഉന്നതനാണ്, അതെ അങ്ങ് എനിക്ക് മറ്റാരെക്കാളും എന്തിനേക്കാളും ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തുതിയോടെ പ്രവേശിച്ചാട്ടെ. 100 പറയുന്നു, എന്റർ ഹിസ് ഗേറ്റ്സ് വിത്ത് താങ്ക്സ് ഗിവിങ്, അവൻ്റെ സന്നിധിയിൽ അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടുകൂടെ പ്രവേശിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തുതിയോടുകൂടെ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ആ സ്തുതിയിൽ തുടങ്ങി ആരാധിച്ച് മുന്നേറി കർത്താവിൻ്റെ മഹത്വത്തിൻ കീഴിലിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും.
പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതായിരിക്കും. യേശുവിൻ്റെ പ്രാർത്ഥനയിലും സ്തുതിയും സ്തോത്രവും ഉണ്ടായിരുന്നു. പല സന്ദർഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത്യാവശ്യം വരുമ്പോഴാണ് കൂടുതൽ പ്രാർത്ഥന ഉയരുന്നത്. പോരാട്ടം വരുന്ന ദിവസങ്ങളാണ് മിക്കവാറും പല ക്രിസ്ത്യാനികളെ പ്രാർത്ഥനയും വർദ്ധിക്കുന്നത്. നേട്ടങ്ങളുടെ സമയത്ത് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറില്ല. കോട്ടങ്ങളിലും പ്രശ്നങ്ങളിലും കണ്ണുനീരിലും കിടക്കുമ്പോൾ അധികം പ്രാർത്ഥിച്ചു പോകാറുണ്ട്. എന്നാൽ യേശുവിൻ്റെ പ്രാർത്ഥന നോക്കുമ്പോൾ നേട്ടങ്ങളിലും യേശു പ്രാർത്ഥിച്ചു, നന്മയുടെ നേരത്തും യേശു കർത്താവ് പ്രാർത്ഥിച്ചു. മത്തായി സുവിശേഷം 14:4 നിങ്ങൾ വായിക്കുമ്പോൾ 23 ഇതാ വലിയൊരു പുരുഷാരത്തെ കർത്താവ് യേശു ശുശ്രൂഷിച്ച് അപ്പം നൽകി അവരെ തൃപ്തരാക്കി പറഞ്ഞു വിട്ടിരിക്കുന്നു. പുരുഷന്മാർ മാത്രം തന്നെ ഏകദേശം 5000 ജോസിഫസിനെ ഉദ്ധരിച്ചു പറഞ്ഞാൽ 35000 ജനം കഫർനഹൂം ഗലീലയുടെ ആ പ്രദേശത്ത് യേശുവിൻ്റെ മുൻപിൽ കടന്നു വന്നു. അക്കാലത്ത് ഏറ്റവും വലിയ ജനക്കൂട്ടമായിരുന്നു അത്. ആ വലിയ ജനക്കൂട്ടം യേശുവിൻ്റെ അടുക്കലേ കടന്നു വരുമ്പോൾ ഗ്രാമങ്ങളെ അടച്ചിട്ട് യേശുവിൻ്റെ പിന്നാലെ ജനം പോകുകയാണ്. പട്ടണങ്ങളെയും പ്രദേശങ്ങളെയും അടച്ചിട്ടിട്ട് അത് യേശുവിൻ്റെ പിന്നാലെ ജനം കൂടുകയാണ്. ഹോ, അങ്ങനെ ഒരു ഉണർവ് ഇന്ന് കടന്നു വന്നാൽ ഗ്രാമങ്ങളും പട്ടണങ്ങളും അടച്ചിട്ട് ജനം സ്റ്റേഡിയത്തിലും മൈതാനത്തിലും വന്നുകൂടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾ നോക്കി പ്രവചിക്കട്ടെ, ഒരു കെട്ടിടത്തിനും ഒതുക്കുവാൻ കഴിയാത്ത ജനക്കൂട്ടം സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് ഓടിക്കൂടുവാൻ വേണ്ടി പോകുന്നു. വീണ്ടും ഒരു കെട്ടിടത്തിനും ഒതുക്കി നിർത്തുവാൻ കഴിയാത്ത വലിയ ജനക്കൂട്ടം ഈ ദിവസങ്ങളിൽ സഭയിൽ രക്ഷിക്കപ്പെട്ട് കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ആത്മാക്കളെ കർത്താവ് സഭയിലേക്ക് തെക്ക് നിന്ന്, വടക്ക് നിന്ന്, കിഴക്ക് നിന്ന്, പടിഞ്ഞാറ് നിന്ന് ആകർഷിക്കുവാൻ വേണ്ടി പോകുന്നു. രക്ഷിക്കപ്പെട്ട സകല ദൈവത്തിൻ്റെ ജനവും ആത്മാക്കളെ നേടുന്ന സകല ദൈവത്തിൻ്റെ ദാസന്മാരും ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാനാ ദിശകളിലേക്ക് കരങ്ങളെ നീട്ടി വിളിച്ചു പറഞ്ഞാട്ടെ, തെക്കേ, വടക്കേ, കിഴക്കേ, പടിഞ്ഞാറേ, യേശുവിൻ നാമത്തിൽ ആത്മാക്കളെ വിട്ടുതരിക. അതെ, വലിയ ജനക്കൂട്ടം യേശുവിൻ്റെ അടുക്കൽ വന്നുകൂടി. അത്ഭുത അടയാളങ്ങൾ നടന്നു, ആയിരങ്ങൾ സൗഖ്യമായി, 100 ഭൂതങ്ങൾ വിട്ടുപോയി, 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. എന്നിട്ട് ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകാമെന്ന് തനിക്ക് മുൻപായി അതെ അവരെ പറഞ്ഞയച്ചിട്ട് യേശു കർത്താവ് മലയിൽ കയറിപ്പോയി പ്രാർത്ഥിച്ചു. ഇന്നും ലോകമാകുന്ന വാരിധിയിൽ കർത്താവ് നമ്മെ പറഞ്ഞയച്ചിട്ട് അവൻ ഉറങ്ങിയല്ല, മയങ്ങിയല്ല, ഉഴപ്പിയിരിക്കുകയല്ല. മലയിൽ അന്ന് കയറിപ്പോയ പ്രാർത്ഥിച്ച യേശു ഇന്നും നാം ലോകത്തിൽ മുങ്ങിപ്പോകാതിരിക്കാൻ, ഉടഞ്ഞു പോകാതിരിക്കാൻ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇന്നും പ്രാർത്ഥിക്കുന്നു. വലിയൊരു നേട്ടത്തിന് ശേഷം കർത്താവ് യേശു ക്രിസ്തു ഇതാ മലയിൽ കയറിപ്പോയി പ്രാർത്ഥിച്ചു. നിങ്ങളുടെ നേട്ടത്തിൻ്റെ നേളത്തും പ്രാർത്ഥിച്ചാട്ടെ. കോട്ടത്തിലും പ്രശ്നത്തിലും കണ്ണുനീരിലും മാത്രം എടുക്കേണ്ട ആയുധമല്ല പ്രാർത്ഥന. നല്ല പൈസയുണ്ടോ? നല്ല കുഞ്ഞുങ്ങളെ നൽകിയിരിക്കുന്നു? ആരോഗ്യമുള്ള അംഗവൈകല്യമില്ലാത്ത മക്കളുണ്ടോ? അനുഗ്രഹിക്കപ്പെട്ട ജീവിത സാഹചര്യങ്ങളുണ്ടോ? പിന്മാറരുതേ, നിഗളിക്കരുതേ. ദൈവത്തിൻ്റെ സന്നിധികൾ നിങ്ങളെ തന്നെ താഴ്ത്തുക. ഒന്നും നിൻ്റെ ബ്രെയിൻ സ്കില്ലല്ല, മസിൽ പവറല്ല, ഒന്നും നിൻ്റെ കഴിവല്ല, പകരം ദൈവത്തിൻ്റെ കൃപയാണ്. നിങ്ങളുടെ നേട്ടങ്ങൾക്കായി ദൈവത്തിൻ്റെ സന്നിധികൾ നിങ്ങളെ തന്നെ താഴ്ത്തി ആ നേട്ടത്തിലും ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ലൂക്കോസ് സുവിശേഷം 22:31-32 കർത്താവ് യേശു ക്രിസ്തു സംരക്ഷണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പത്രോസിനെ നോക്കി ഈ പ്രകാരം കർത്താവ് പറയുകയാണ്, ശിമോനോ ശിമോനെ, ഗോതമ്പിനെ പോലെ നിന്നെ പാറ്റേണ്ടതിന് സാത്താൻ എന്നോട് ചോദിച്ചു. അവകാശം ചോദിക്കുന്ന സാത്താൻ എന്നോട് ചോദിച്ചു, പക്ഷേ ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതെ, സാത്താൻ അവനെ പാറ്റേണ്ടതിന് അവകാശം ചോദിച്ചു. ഹേ, മറ്റു അപ്പോസ്തലന്മാരെ പാറ്റാൻ അവകാശം ചോദിക്കാത്തത് എന്താണ്? മറ്റു അപ്പോസ്തലന്മാരെ പാറ്റിയാൽ ഒന്നും കിട്ടാനില്ല. എന്നാൽ പത്രോസിനെ പാറ്റിയാൽ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ താക്കോൽ കൊടുത്തിരിക്കുന്നത് പത്രോസിൻ്റെ കയ്യിലാണ്. പത്രോസെ, ഈ പാറമേൽ ഞാൻ നിന്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞ് പാതാള ഗോപുരങ്ങളിൽ തന്നെ ജയിക്കയില്ല എന്ന് അവകാശവാദം ഉന്നയിച്ച കർത്താവ്, അതേ അധികാരങ്ങളെ കർത്താവ്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ കൊടുത്തിരിക്കുന്നത് പത്രോസിനാണ്. ഉള്ളവനെ പാറ്റിയാലേ വല്ലതും കിട്ടത്തുള്ളൂ എന്ന് സാത്താൻ അറിയാം. എന്നാൽ ഉള്ളവർ ഇന്ന് പകൽക്കാലം കേൾക്കട്ടെ, നിനക്കെതിരെ ഏതാണ്ട് ദൈവം തന്നിട്ടുണ്ട്. അഭിഷേകമാകട്ടെ, ആത്മീയ ശുശ്രൂഷകളാകട്ടെ, മറ്റാർക്കും ഇല്ലാത്ത എന്തോ ഒന്ന്, നോട്ട് ബൈ മൈൻഡ് നോർ ബൈ പവർ ബട്ട് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവം ചിലത് നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിന്റെ കൗൺസിലോ കമ്മിറ്റി അല്ല ദൈവം നിന്നെ ഏൽപ്പിച്ചത്, മനുഷ്യർ അല്ലേ അല്ല, പകരം ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ സാത്താന് ചൊറിയും, അവൻ നിന്നെ പാറ്റേണ്ടതിന് അവകാശം ചോദിക്കും. പക്ഷേ യേശുവിൻ നാമത്തിൽ ധൈര്യമായിരിക്കുക.
നിന്റെ സംരക്ഷണയ്ക്ക് വേണ്ടി യേശു നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഏത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയല്ല നിന്നെ നിർത്തുന്നത്, പകരം അതെ, ഈ കർത്താവായ യേശു നിന്റെ വിശ്വാസം പോകാതെ ഇരിപ്പാനായി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ശോധനകളും പാറ്റലുകളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നീ നിൽക്കുകയല്ല, നീ നിന്നെ നിർത്തുന്ന കർത്താവിൻ്റെ പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. യേശു കർത്താവ് പത്രോസിൻ്റെ സംരക്ഷണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എങ്കിൽ ഇന്നും വ്യഥയിലൂടെ, വേദനയിലൂടെ, ഒറ്റപ്പെട്ട കണ്ണുനീർ താഴ്വിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നീയും അണഞ്ഞു പോകാതെ ആളിക്കത്തുന്ന ദീപമായി നിൽപ്പാൻ യേശു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ ആരെങ്കിലും പ്രാർത്ഥിച്ചു എങ്കിൽ അതെ, കർത്താവ് ഓൾറെഡി ആ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. യോഹന്നാൻ സുവിശേഷം 11:41-42 വാക്യത്തിൽ, യോഹന്നാൻ 11:41-42 വാക്യത്തിൽ കർത്താവ് യേശു ക്രിസ്തു ലാസറിൻ്റെ കല്ലറയ്ക്ക് അരികിൽ നിൽക്കുകയാണ്. ആ ലാസറിൻ്റെ കല്ലറയ്ക്ക് അരികിൽ നിന്ന് പിതാവായി ദൈവത്തിന് നന്ദി പറഞ്ഞ് യേശു പ്രാർത്ഥിക്കുന്നു, പിതാവേ അങ്ങ് എൻ്റെ അപേക്ഷ കേട്ടതിനായി ഞാൻ അങ്ങയെ നന്ദി പറയുന്നു എന്ന്, അല്ലെങ്കിൽ സ്തുതിക്കുന്നു എന്ന്. അതെ, യേശു കർത്താവ് ഓൾറെഡി ലാസറിൻ്റെ കാര്യാദിക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അപ്പോഴല്ല പ്രാർത്ഥിക്കുന്നത്, അതെ, 4 ദിവസം ലേറ്റായി വന്ന യേശു നേരത്തെ തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്നലെകളെ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ട് കഴിഞ്ഞു. ഇന്നത്തെ പ്രാർത്ഥന മാത്രമല്ല, ഇന്നലത്തെ പ്രാർത്ഥനകൾക്കും മൂടിക്കെട്ടി അന്തരീക്ഷത്തിൽ നിറഞ്ഞിരിക്കുന്ന കാർമേഘം പോലെ മറുപടികൾക്കായി ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കരം ഇറങ്ങി വന്നിരിക്കുകയാണ്. മഴ പെയ്യാൻ കൊതിക്കുന്ന ഒരു മേഘം പോലെ ഇന്നലെകളെ പ്രാർത്ഥനകൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ഈ ദിവസങ്ങൾ കൊണ്ടുവരുന്നു. അതിലേക്കായി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. അതെ, കർത്താവായ യേശു ഇന്നലെകളെ, അല്ലെങ്കിൽ കഴിഞ്ഞ നേരത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥന പിതാവായ ദൈവം കേട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞ് നന്ദി പറയുന്നുവെങ്കിൽ നിങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ 9-ാമത്തെ പ്രാർത്ഥന ഞാൻ പറയട്ടെ. അതെ, വേദപുസ്തകം പറയുന്നു, വ്യഥയുടെയും വേദനയുടെയും നേരത്ത് യേശു പ്രാർത്ഥിച്ചു. അറ്റ് ദ ടൈം ഓഫ് ആഗണി, കണ്ണുനീരിൻ്റെയും വ്യഥയുടെയും പിടച്ചിലുകളുടെ നേരത്ത് യേശു പ്രാർത്ഥിച്ചു. എപ്പോൾ? ലൂക്കോസ് സുവിശേഷം 22:42 അതിൻ്റെ 44-ാം വാക്യം വായിക്കുമ്പോൾ യേശു ഗദശമനിയിൽ പ്രാർത്ഥിച്ചു. വിയർപ്പ് രക്തമായി തീർന്നപ്പോഴും തൻ്റെ ദൗത്യത്തിൽ നിന്ന് യേശു ഓടിപ്പോയില്ല. ഇന്ന് നിങ്ങളുടെ വ്യഥകൾ വർദ്ധിക്കുമ്പോൾ, വേദനകൾ വർദ്ധിക്കുമ്പോൾ, ഒരു ഗദശമനയുടെ അനുഭവത്തിൽ നിങ്ങൾ കിടന്ന് പിടയ്ക്കുന്ന വേളയിലും പ്രാർത്ഥന കുറയല്, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ക്രൂശിലും യേശു 3 പ്രാർത്ഥന പ്രാർത്ഥിക്കുകയുണ്ടായി. 10-ാമതായി ലൂക്കോസ് സുവിശേഷം 23:34 അതിൻ്റെ 34-ാം വാക്യത്തിൽ യേശു കരുതൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. നിങ്ങളെ വിമർശിക്കുന്ന, നിങ്ങളെ കാര്യമില്ലാതെ കൊന്നുകളയുന്ന, നിങ്ങൾക്കെതിരെ ഗൂഢാലോചന ചെയ്യുന്ന സകലർക്കും വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾക്കെതിരെ തിന്മ ചെയ്യുന്നതായ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. യേശു പ്രാർത്ഥിച്ചു, ഫാദർ ഫോർഗിവ് ദം, ദേ ഡു നോട്ട് നോ വാട്ട് ദേ ഡു. അവർക്കെതിരെ കയ്പും കൂറ്റാരവും അല്ല നിങ്ങൾ പറയേണ്ടത്, പകരം ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. എന്നാൽ ക്രൂശിൽ കിടന്ന രാത്രി പോലെ ഇരുട്ടത്ത് ക്രൂശിൽ കിടന്ന് യേശു പ്രാർത്ഥിച്ചു. മത്തായി സുവിശേഷം 7:46-47 വാക്യത്തിൽ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? വേദയുടെയും വേദനയുടെയും നേരത്ത് പല സമയത്ത് നിങ്ങളും ചോദിക്കും, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വന്നു? എന്തുകൊണ്ട് എൻ്റെ അതെ ജീവിതം ഈ വണ്ണം ആയി തീർന്നു? പരാതിയുടെ പ്രാർത്ഥന. ചിലപ്പോൾ നിങ്ങൾ പരാതി പറയാറുണ്ട്, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ കടന്നു വന്നത്? പക്ഷേ അതെ, ആശ്രയിക്കേണ്ടവരിൽ ആശ്രയിച്ചാട്ടെ. 12-ാമത്തെ പ്രാർത്ഥന, എങ്കിലും ആ പരാതിയുടെ നടുവിൽ ദൈവത്തെ അവൻ തള്ളിപ്പറഞ്ഞില്ല, ചോദ്യം ചെയ്തില്ല. കർത്താവ് സന്നിധിയിൽ തന്നെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, പിതാവേ, തൃക്കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. ലൂക്കോസ് സുവിശേഷം തന്നെ 23:46 അതിൻ്റെ 46-ാം വാക്യത്തിൽ അവസാനത്തെ പ്രാർത്ഥന യേശു കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, തൃക്കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. പരാതി കൊണ്ട് നിർത്തരുത് ജീവിതം, ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചാട്ടെ. നുറുങ്ങുന്നവരായിരിക്കാം, സമർപ്പിച്ചാട്ടെ. ഒറ്റപ്പെട്ടവരായിരിക്കാം, നുറുങ്ങിയവരായിരിക്കാം, തകർന്നവരായിരിക്കാം, ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചാട്ടെ. വെള്ളിയാഴ്ച അവൻ സമർപ്പിച്ചു, ഞായറാഴ്ച അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് സമർപ്പിക്കുമെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർപ്പുണ്ട്, ഒരു ഉദ്ധാരണമുണ്ട്, ഒരു നന്മയുണ്ട്. യേശുവിൻ്റെ 12 പ്രാർത്ഥനകൾ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ച് യേശു ജയിച്ചു.
മനുഷ്യരുടെ മുമ്പിൽ യേശു കർത്താവ് നിന്നു പ്രസംഗിച്ചു. എന്നാൽ അതുപോലെ വലിയൊരു സമയം യേശു കർത്താവ് പിതാവായ ദൈവത്തിന് മുൻപിലും അദ്ദേഹം അവൻ പ്രാർത്ഥിച്ചു. 1:1 എന്ന് പറയാം, എത്ര നേരം ദൈവത്തിൻ്റെ സന്നിധിയിൽ യേശു പ്രാർത്ഥിച്ചോ അത്രയും നേരമായിരിക്കാം ഒരു പക്ഷേ യേശു പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത്. നിങ്ങളുടെ ജീവിതത്തിലും ഇത് പ്രാർത്ഥനയെക്കുറിച്ച് കേൾക്കേണ്ട നേരമല്ല, പ്രാർത്ഥിക്കേണ്ട നേരം അത്രേ.